ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ മാറാനും അതുപോലെ മുഖത്തെ കരുവാളിപ്പ്, സൺടാൻ, പിന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന കറുത്ത നിറമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടി ഐസ് ക്യൂബ്സ് ആണ്. ഇതൊരു 3 ഡേയ്സിൻ്റെ യൂസ് കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടാറ്റോ ആണ്. അപ്പോൾ പൊട്ടാറ്റോയും ലൈം ജ്യൂസും കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാനൊരു 2 പൊട്ടാറ്റോ നല്ല രീതിയിൽ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ പൊട്ടാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്തിരി വലിയ കഷ്ണമായാലും കുഴപ്പമില്ല, നമ്മളിത് നല്ലോണം ഒന്ന് അരച്ചാണ് എടുക്കുന്നത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലീച്ചാണ്, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാൻ, കഴുത്തിലെ ആ ഒരു കറുത്ത നിറമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇനി ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഒരു 5-10 മിനിറ്റ് മാത്രം നമ്മുടെ മുഖത്തൊന്ന് ഇട്ടിരുന്നാൽ മതി. പക്ഷേ നമുക്കൊരു 3 ഡേയ്സ് കൊണ്ട് തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും. ഇനി ഇത് നമ്മുടെ ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ട്രേയിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു വെക്കാം. ഇത് മിനിമം ഒരു 6 മണിക്കൂർ വേണം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഓവർ നൈറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ട്രൈ ഫുള്ളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടത്. ഇനി ഇത് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. ഇനി ഇതൊന്ന് സെറ്റായി കഴിഞ്ഞ ശേഷം കാണിക്കാം. അപ്പം ഞാനിത് രാത്രി ഫുള്ളായിട്ട് ഫ്രീസറിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കാണിക്കാം. ഇനി നമുക്ക് ഡെയിലി ഓരോ ഐസ് ക്യൂബ്സ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്താൽ മതിയാവും, ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിൽ തന്നെ കീപ്പ് ചെയ്യാം. ഓരോ ദിവസവും ഓരോ ഐസ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് എടുത്താൽ മതി. ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ കുറച്ച് ഇഴ അകലമുള്ള ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് അതിനകത്ത് ഒരു ഐസ് ക്യൂബ് വെക്കുക, എന്നിട്ട് അതൊന്ന് പൊതിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വലിയ യൂസൊന്നും ഇല്ലാത്ത തുണി വേണം എടുക്കാൻ, കാരണം ഇത് കുറച്ചൊന്ന് കറ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. മുഖത്തും കഴുത്തിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 5-10 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അല്ലായെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ഒരു ഐസ് ക്യൂബ് എടുത്ത് നമ്മുടെ മുഖത്തും കഴുത്തിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് അതിൻ്റെ ആ തരിതരി പോലത്തെ സംഭവം നമ്മുടെ മുഖത്താവുന്നേ ഉള്ളൂ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഇത് ഉണങ്ങുന്ന വരെയൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സെങ്കിലും മുഖത്തിട്ടതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയാൽ മതിയാകും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട്.